മഹാനായ ശൈഖുന ശംസുൽ ഉലമ തന്റെ 19-ാമത്തെ വയസ്സിൽ വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിൽ സെലക്ഷന് വേണ്ടി പോയി. ഇന്റർവ്യൂ ഉണ്ടാവും, അവിടെയും പരിശോധന കഴിഞ്ഞ് ഇവിടെ പഠിക്കാൻ ഈ വിദ്യാർത്ഥി യോഗ്യനാണ് എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ അഡ്മിഷൻ നൽകുകയുള്ളൂ. ഒരുപാട് വിദ്യാർത്ഥികൾ വ്യത്യസ്തങ്ങളായ നാടുകളിൽ നിന്ന് വന്നിട്ടുണ്ടാകും. അന്ന് ഷെയ്ഖുന ശംസുൽ ഉലമ ധരിച്ചത് ഒരു സ്ലാക്ക് ഷർട്ടാണ്. ആ കാലത്ത് അവിടെയുള്ള മുത്തഅല്ലിമീങ്ങളും സാധാരണ ആലിമീങ്ങളൊന്നും ധരിക്കാത്ത അല്പം പരിഷ്കാര രൂപത്തിലുള്ള ഒരു കുപ്പായമാണ് ഷെയ്ഖുന ശംസുൽ ഉലമ ധരിച്ചത്. ഈ സ്ലാക്ക് ഷർട്ട് ധരിച്ചു വന്ന വിദ്യാർത്ഥിയെ എൻട്രൻസ് എക്സാം എഴുതാൻ അനുവദിക്കില്ല എന്ന് അവിടെയുള്ള ഉസ്താദുമാർ തീരുമാനമെടുത്തു. അപ്പൊ പരീക്ഷക്കിരിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു. മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമായി നവറല്ലാഹു മർക്കദ അവർ ചോദിച്ചു, ഇവിടെ എൻട്രൻസിന് വരുന്ന വിദ്യാർത്ഥികൾക്കും ഇവിടെയുള്ള യൂണിഫോം ഒക്കെ ബാധകമാണോ, എനിക്ക് പരീക്ഷ എഴുതാൻ അവസരം തന്നുകൂടെ? അവസാനം അവിടെയുള്ള ഉസ്താദുമാര് അതിനുള്ള അനുമതി നൽകി. ആ പ്രവേശന പരീക്ഷയിൽ മറ്റുള്ള എല്ലാ വിദ്യാർത്ഥികളെയും കവച്ചു വെക്കുന്ന രീതിയിൽ 100 മാർക്കിൽ 100 മാർക്കും വാങ്ങിയിട്ട് അവിടെയുള്ള ഹസ്രത്തുമാരെ മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമ അത്ഭുതപ്പെടുത്തി. അപ്പോഴും പരിഷ്കാര വേഷം ധരിച്ച ഈ കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കേണ്ടതില്ല എന്ന് ചിലർ ഉറച്ചു നിന്നു, അവര് മടക്കിയേച്ചു. മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമ തനിക്ക് അഡ്മിഷൻ ലഭിക്കാതെ ബാഖിയാത്തിൽ നിന്ന് തിരിച്ചു പോകുന്ന വേളയിൽ അതിന്റെ കവാടത്തിന്റെ ഭാഗത്ത്, അതിന്റെ ഗേറ്റിന്റെ ഭാഗത്തുള്ള ചുവരിൽ രണ്ടു വരി കവിത എഴുതി വെച്ചു എന്നാണ്. സുബ്ഹാന മൻ ഖലഖൽ അഹ്നാഫ മിൻ നജസി വശാഫിഇയത മിൻ തുഹരിം ബിലാ ഖബസി. ഇത് എഴുതിയിട്ട് പോകാൻ നോക്കുമ്പോഴാണ് ഉസ്താദന്മാരും അവിടെയുള്ള കുട്ടികളും കണ്ട്, എന്തോ രണ്ടു വരി എഴുതി വെച്ചിട്ടുണ്ടല്ലോ ആ കുട്ടി. അവര് പോയിട്ട് പരിശോധിച്ചു നോക്കി. സുബ്ഹാന മൻ ഖലഖൽ അഹ്നാഫ മിൻ നജസി വശാഫിഇയത മിൻ തുഹരിം ബിലാ ഖബസി. ഷാഫിഇ മദ്ഹബിലും അതേപോലെ തന്നെ ഹനഫി മദ്ഹബിലും ഉള്ള ഒരു വീക്ഷണ വൈജാത്യമാണ്, അഭിപ്രായ വ്യത്യാസമാണ്. മഹാനായ ഇമാം ഷാഫിഇ റളിയല്ലാഹുവിന്റെ മദ്ഹബ് പ്രകാരം മനുഷ്യന്റെ ബീജം എന്ന് പറയുന്നത് ശുദ്ധിയുള്ളതാണ്. അതുകൊണ്ട് മനുഷ്യൻ അവന്റെ ഉത്ഭവം ശുദ്ധിയിൽ നിന്നാണ്. ഹനഫി മദ്ഹബിന്റെ വീക്ഷണ പ്രകാരം മനുഷ്യന്റെ ബീജം എന്നുള്ളത് നജസാണ്. മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമ ബാഖിയാത്ത് തമിഴ്നാട് ഉത്തരേന്ത്യ അവിടങ്ങളിലൊക്കെ സാധാരണ ഹനഫി മദ്ഹബാണ്. അപ്പൊ ഷെയ്ഖുന ശംസുൽ ഉലമ എഴുതി വെച്ചു, സുബ്ഹാന മൻ ഖലഖൽ അഹ്നാഫ മിൻ നജസി, ഹനഫികളെ നജസിൽ നിന്ന് സൃഷ്ടിക്കുകയും വശാഫിഇയത മിൻ തുഹരിം ബിലാ ഖബസിൻ, ഒരു മാലിന്യവും ഒരു മ്ലേച്ഛതയും ഇല്ലാതെ ശുദ്ധിയായ ദ്രാവകത്തിൽ നിന്ന് ഷാഫികളെ സൃഷ്ടിക്കുകയും ചെയ്ത അള്ളാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. ഇതുകൂടെ കണ്ടപ്പോ അവിടെയുള്ള ഹസ്രത്തുമാർക്ക് ബോധ്യമായി, ഇതൊരു സാധാരണ കുട്ടിയല്ല, ഇത് അകക്കാമ്പുള്ള വിദ്യാർത്ഥിയാണ്, ഇവനൊരു സാധാരണ കുട്ടിയല്ല എന്ന് തിരിച്ചറിഞ്ഞ് തിരിച്ചു വിളിച്ചു. ബാഖിയാത്തു സ്വാലിഹാത്തിൽ 19-ാമത്തെ വയസ്സിൽ അഡ്മിഷൻ നൽകി. 2 വർഷത്തോളം ഷെയ്ഖുന ശംസുൽ ഉലമ അവിടെ വിദ്യാർത്ഥിയായി പഠനം നടത്തി. അന്നേ വരെ അവിടെ വന്നിട്ടില്ലാത്ത, അവിടെ പഠിച്ചിട്ടില്ലാത്ത, ഏറ്റവും വന്ന ഒരാളിലും കാണാത്ത ബുദ്ധി സാമർത്ഥ്യവും അദബും മര്യാദയും അടക്കവും മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമയിൽ അവരെ ദർശിക്കുകയായിരുന്നു. അന്ന് അവിടെ ഉണ്ടായിരുന്നവർ ആരൊക്കെയാണ്? മഹാനായ വെല്ലൂര് ബാഖിയാത്തു സ്വാലിഹാത്തിന്റെ അഭിവന്യനായ സ്ഥാപകനായ അബ്ദുൽ വഹാബ് ഹസ്രത്തിന്റെ മകനായ ലിയാഉദ്ദീൻ ഹസ്രത്ത്, ഷെയ്ഖ് ആദം ഹസ്രത്ത്, മഹാനായ അബ്ദുറഹീം ഹസ്രത്ത് തുടങ്ങിയ മഹാരഥന്മാരായ ഉന്നത ശീർഷകരായ പണ്ഡിതന്മാരാണ് ആ കാലയളവിൽ വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിൽ അധ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അവർക്കൊക്കെ പ്രിയപ്പെട്ടവരായി ഷെയ്ഖുന ശംസുൽ ഉലമ മാറി. എപ്പോഴും പരീക്ഷ നടന്നാൽ 1-ാം റാങ്ക് ഈ വിദ്യാർത്ഥിക്ക് തന്നെ. അവസാനം മുത്തവ്വലിന്റെ ഫൈനൽ പരീക്ഷ നടക്കുന്ന വേളയിൽ എല്ലാവരും അന്ന് ഷെയ്ഖുന ശംസുൽ ഉലമയുടെ വെല്ലൂര് ബാഖിയാത്തു സ്വാലിഹാത്തിലെ സഹപാഠിയാണ് കുട്ടി മുസ്ലിയാർ ഫലുഫരി. കുട്ടി മുസ്ലിയാർ എന്ന മഹാനായ ഫലുഫരി ഉസ്താദ് അവര് അന്ന് വെല്ലൂര് ബാഖിയാത്തു സ്വാലിഹാത്തിൽ ഷെയ്ഖുന ശംസുൽ ഉലമയുടെ കൂടെ പഠിക്കുന്നുണ്ട്. അവരുൾപ്പെടെയുള്ള വിദ്യാർത്ഥികള് തീരുമാനിച്ചു, ഇക്കഴിഞ്ഞ പരീക്ഷകളിലെല്ലാം നമുക്ക് ഈ കയെ കടത്തിവെട്ടാൻ സാധിച്ചിട്ടില്ല, അതുകൊണ്ട് ഈ ഫൈനൽ പരീക്ഷക്ക് നമ്മളെ എന്തായാലും നമുക്ക് ഈ കയെ മറികടക്കണം, ഈ കയെ പരാജയപ്പെടുത്തണം. അവർക്കതിന് പ്രതീക്ഷ നൽകാനുള്ള ഒരു കാരണം ഉണ്ടായിരുന്നു. വെല്ലൂര് ബാഖിയാത്തു സ്വാലിഹാത്തിലെ വാർഷിക പരീക്ഷ പ്രഖ്യാപിച്ചപ്പോൾ
സ്റ്റഡിയിൽ ഇവ പ്രഖ്യാപിച്ചപ്പോൾ സാധാരണ വിദ്യാർത്ഥികൾക്കറിയാം പരീക്ഷയോടനുബന്ധമായി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സ്റ്റഡിയിൽ ഇവ പ്രഖ്യാപിക്കും. പിന്നെ പൂർണ്ണമായ സമയം പഠനത്തിന് വേണ്ടി വിനിയോഗിക്കലാണ്. മറ്റ് ചിന്തകളൊന്നുമില്ല. പൂർണ്ണമായി ഉറക്കമൊഴിഞ്ഞും രാവും പകലും ഭേദമന്യേ വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കും. പക്ഷേ വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിലെ വാർഷിക പരീക്ഷ പ്രഖ്യാപിക്കപ്പെട്ട വേളയിൽ മഹാനായ ശൈഖുന ശംസുൽ ഉലമ ഡൽഹിയിലേക്ക് സിയാറത്തിന് പോവുകയായിരുന്നു. ഉത്തരേന്ത്യയിലുള്ള മസാറുകളിൽ അവിടെയുള്ള മക്കാമുകൾ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ആ മഹാൻ കടന്നു പോവുകയായിരുന്നു. അപ്പൊ അവർക്ക് പ്രതീക്ഷയായി, ഈ കെ ഏതായാലും വലിയ രീതിയിൽ കിതാബ് നോക്കാനുള്ള സന്ദർഭമൊന്നും എനിക്ക് കിട്ടൂല, ഈ പരീക്ഷക്ക് നമുക്ക് ഈ കെയെ പരാജയപ്പെടുത്തണമെന്നെല്ലാവരും പ്രതീക്ഷയോടുകൂടെ കാത്തിരുന്നു. പരീക്ഷ തുടങ്ങുന്ന സന്ദർഭത്തിലാണ് മഹാനായ ശൈഖുന ശംസുൽ ഉലമ സിയാറത്ത് കഴിഞ്ഞിട്ട് വെല്ലൂരിലേക്ക് തിരിച്ചെത്തുന്നത്. പരീക്ഷ നടന്നു, റിസൾട്ട് വന്നു, എന്തെങ്കിലും പുതിയതായി സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ച അവരുടെ പ്രതീക്ഷകൾ മുഴുവനും മങ്ങലേറ്റുകൊണ്ട് അതെല്ലാം അസ്ഥാനത്തായി കൊണ്ട് വീണ്ടും ഒന്നാം റാങ്ക് ബാഖിയാത്തു സ്വാലിഹാത്തിൽ ബാഖവി ബിരുദത്തിൽ അന്ന് ഒന്നാം റാങ്കോടുകൂടെ മഹാനായ ശൈഖുന ശംസുൽ ഉലമായി നവറല്ലാഹു മർക്കജ പാസാവുകയായിരുന്നു. അന്ന് അവര് പറഞ്ഞു, നമ്മളൊരു വിരലാകുമ്പോൾ ഈക്ക് ഒരു മുഴമാകും, നമ്മളൊരു മുഴമാകുമ്പോൾ ഈക്ക് ഒരു മുഴുവൻ കയ്യായി മാറുമെന്ന് അവര് മഹാനായ ശൈഖുന ശംസുൽ ഉലമയുടെ അറിവിന്റെയും ബുദ്ധിയുടെയും വൈഭവത്തെ കുറിച്ച് അംഗീകരിച്ചു കൊടുത്തു എന്ന് ചരിത്രം അടയാളപ്പെടുത്തുന്നത് കാണാം. ഒന്നാം റാങ്കോടുകൂടെ ബാഖവി ബിരുദം നേടി. ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ തന്റെ പഠനം പൂർത്തിയാക്കിയിട്ട് കേരളത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അന്നത്തെ മഹാനായ ലിയാഉദ്ദീൻ ഹസ്രത്ത്, ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് ഹസ്രത്തിന്റെ പുത്രനായ ബാഖിയാത്തിന്റെ പ്രസിഡന്റായ മഹാനായ ലിയാഉദ്ദീൻ ഹസ്രത്ത് ശൈഖുന ശംസുൽ ഉലമയെ വിളിച്ചിട്ട് പറഞ്ഞു, ബഹുമാനപ്പെട്ട ഈ കെ, നിങ്ങൾ ഈ സ്ഥാപനത്തോടുള്ള കടപ്പാട് പൂർത്തിയാക്കണം, നിങ്ങളുടെ സേവനം ഇവിടെ ആവശ്യമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോകാതെ ബാഖിയാത്തു സ്വാലിഹാത്തിന്റെ അധ്യാപകനായി നിങ്ങളെ ഇവിടെ നിയമിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ മുടക്കം പറയരുത് എന്ന് പറഞ്ഞ് 21-ാമത്തെ വയസ്സിൽ ബാഖിയാത്തു സ്വാലിഹാത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുദരിസ് എന്ന ഖ്യാതിയോടുകൂടെ മഹാനായ ശൈഖുന ശംസുൽ ഉലമ 21-ാമത്തെ വയസ്സിൽ ബാഖിയാത്തിലെ മുദരിസായി എന്ന് മാത്രമല്ല അവിടെയുള്ള ഷാഫി ഡിപ്പാർട്ട്മെന്റിലെ ഫത്വ നൽകുന്ന മുഫ്തിയായി മാറി. ഗഹനമായ കിതാബുകൾ തന്നെക്കാൾ ഒരു പക്ഷേ പ്രായം മുതിർന്ന ആളുകൾ കോതിക്കൊടുക്കുന്ന അത്ഭുതവാഹമായ ജ്ഞാനത്തിന്റെ ഉടമയായി ശൈഖുന ശംസുൽ ഉലമ മാറി. 21-ാമത്തെ വയസ്സ് മുതൽ ഏതാണ്ട് 26-ാമത്തെ വയസ്സ് വരെ ശൈഖുന ശംസുൽ ഉലമ വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിൽ അധ്യാപനം നടത്തി എന്നാണ്. 5 വർഷത്തോളം ശൈഖുന ശംസുൽ ഉലമ ബാഖിയാത്തിലെ മുദരിസായി. അവസാനം തന്റെ വിവാഹം കഴിഞ്ഞു. 25-ാമത്തെ വയസ്സിലാണ് മഹാനായ ശൈഖുന ശംസുൽ ഉലമ നവറല്ലാഹു മർക്കദ പറമ്പിൽ കടവിൽ നിന്നും അത്രയൊന്നും മകളെയല്ലാത്ത വെള്ളിമാട് കുന്നിലെ അയനിക്കാട് തറവാട്ടിലെ മുഹമ്മദ് സാഹിബിന്റെ മകളായ ഫാത്തിമ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുന്നത്. സാത്വിക ശ്രേഷ്ഠയായ ഒരു പക്ഷേ ശൈഖുന ശംസുൽ ഉലമ എന്ന് പറയുന്ന ലോകം കണ്ട, കേരളം മടയാളപ്പെടുത്തിയ ആത്മീയമായ ആ ജ്യോതിസിന് എല്ലാവിധത്തിലുള്ള പിന്തുണയും നൽകി മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്രമാത്രം സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും സൗകുമാര്യതയുടെയും സാന്നിധ്യമായിരുന്നുവോ, അതേപോലെ മഹാനായ ശൈഖുന ശംസുൽ ഉലമയുടെ ജീവിതത്തോട് ഒട്ടിനിന്ന മഹദിയായിരുന്നു ഫാത്തിമ എന്ന് പറയുന്ന മഹദി. 25-ാമത്തെ വയസ്സിൽ വിവാഹം ചെയ്തു മഹാനായ ശൈഖുന ശംസുൽ ഉലമ. ആ വിവാഹം കഴിഞ്ഞ് 6 മാസത്തെ ലീവ് കഴിഞ്ഞ് വീണ്ടും വെല്ലൂർ ബാഖിയാത്തു സാലിഹാത്തിലേക്ക് തിരിച്ചു പോയപ്പോഴാണ് അന്ന് നമ്മുടെ നാടുകളിലൊക്കെ വസൂരി എന്ന് പറയുന്ന രോഗം പടർന്നു പിടിച്ച ഒരു കാലഘട്ടമാണ്. ഇന്നത്തെ രീതിയിൽ മെഡിക്കൽ സയൻസ് പുരോഗമിച്ചിട്ടില്ലാത്ത അന്നത്തെ കാലത്ത് ഭീതിജനകമായ രോഗമായിരുന്നു വസൂരി. പലപ്പോഴും രോഗം വന്നവരൊക്കെ മരുന്നില്ലാതെ മരണപ്പെട്ടു പോയിരുന്ന സാഹചര്യം. ശൈഖുന ശംസുൽ ഉലമക്ക് തന്റെ 26-ാമത്തെ വയസ്സിൽ വസൂരി രോഗം വന്നു. ശരീരത്തിൽ മുഴുവനും അതിന്റെ അടയാളങ്ങൾ ഉണ്ടായി. അവസാനം 2 പുരികങ്ങളുടെ ഇടയിൽ നെറ്റിയുടെ ഭാഗത്ത് ഒരു വസൂരിക്കുരു പ്രത്യക്ഷപ്പെട്ടപ്പോൾ മഹാനായ വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിലെ മുതിർന്ന മുദരിസായ ശൈഖ് ആദം ഹസ്രത്ത് പറഞ്ഞു, ഇത് രക്ഷപ്പെട്ടതിന്റെ അടയാളമാണ്. 2 പുരികത്തിന്റെ നെറ്റിയുടെ ഇടയിൽ വസൂരിയുടെ കുരുപൊന്തി. ആദം ഹസ്രത്ത് പറഞ്ഞു, ഇത് രക്ഷപ്പെട്ടതിന്റെ അടയാളമാണ്. അൽഹംദുലില്ലാ.
അതോടുകൂടെ പിന്നീട് അവിടെ നിന്ന് മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമ തന്റെ അനാരോഗ്യം കാരണം, പിൽക്കാലത്ത് ഷെയ്ഖുന ശംസുൽ ഉലമക്ക് പ്രത്യേകിച്ച് രോഗമൊന്നും വന്നിട്ടില്ലെങ്കിലും അവസാന കാലത്ത് കാഴ്ചവല്ലാതെ മങ്ങിപ്പോയിരുന്നു എന്നാണ്. തൊട്ടടുത്തുള്ള ആളെ പോലും തിരിച്ചറിയാൻ പ്രയാസപ്പെടുന്ന രീതിയിൽ അവിടത്തേക്ക് കാഴ്ചക്ക് പ്രയാസമുണ്ടായിരുന്നു എന്നാണ്. അതിന്റെ കാരണം, അന്ന് 25-ാമത്തെ 26-ാമത്തെ വയസ്സിൽ വെല്ലൂർ ബാഖിയാത്തു സാലിഹാത്തിൽ വെച്ച് വസൂരി രോഗം വന്നതുകൊണ്ടാണ് എന്ന് ഷെയ്ഖുന ശംസുൽ ഉലമ തന്നെ പിന്നീട് അനുസ്മരിച്ചതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ബാഖിയാത്തു സാലിഹാത്തിൽ നിന്ന് 26-ാമത്തെ വയസ്സിൽ, കൃത്യമായി പറഞ്ഞാൽ 1940 കേരളത്തിലേക്ക് വരികയാണ്. കേരളത്തിലേക്ക് വരുമ്പം സാധാരണഗതിയിൽ നമ്മൾ ബിരുദമെടുക്കുന്ന പ്രായം പോലും ആകുന്നേയുള്ളൂ. ആ പ്രായത്തിൽ എത്തുമ്പോഴേക്ക് ബിരുദമെടുത്തു കഴിഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ മതകലാലയത്തിൽ ഷാഫിഈ മദ്ഹബിലെ ഡിപ്പാർട്ട്മെന്റിലെ മുഫ്തിയും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദരിസുമായി ഷെയ്ഖുന ശംസുൽ ഉലമ 5 വർഷം സേവനം ചെയ്തിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് 26-ാമത്തെ വയസ്സിലാണ്. 1940 മുതൽ 1943 വരെയുള്ള കാലയളവിൽ എവിടെയും അവർ ദർസേറ്റെടുത്തില്ല എന്നാണ്. സ്വന്തം നാടായ പറമ്പിൽ കടവിൽ മഹാനായ അഷ്ഷഹീദ് സയ്യിദ് അലിയുൽ ബക്കരി റഹിമഹുല്ലാ, അവരുടെ ഒരു മസാറുണ്ട്, മക്കാമുണ്ട്. മഹാന്മാരായ സയ്യിദുമാരുമായി അള്ളാഹുവിന്റെ ഔലിയാക്കളുമായി ചെറിയ പ്രായത്തിലെ ഷെയ്ഖുന ശംസുൽ ഉലമക്ക് അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു എന്ന കോഴിക്കോട് മുഹമ്മദിയ ഹൈസ്കൂളിൽ, ഞാൻ നേരത്തെ പറഞ്ഞു 13 വയസ്സിന്റെ മുമ്പ് കോഴിക്കോട് മുഹമ്മദിയ ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വേളയിലാണ് മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്ത വൈലത്തൂരിലേക്ക് മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമ കാൽനടയായി അള്ളാഹുവിന്റെ ഒരു വലിയനെ കാണാൻ പോയത്. അപ്പൊ അത്രയും ചെറുപ്പത്തിലെ അള്ളാഹുവിന്റെ ആരിഫ്യങ്ങളുമായി ഔലിയാക്കളുമായി ഹൃദയബന്ധം ഷെയ്ഖുന ശംസുൽ ഉലമക്കുണ്ടായിരുന്നു. 1940 മുതൽ 1943 വരെയുള്ള കാലയളവിൽ എവിടെയും ദറസേറ്റെടുക്കാതെ ഷെയ്ഖുന ശംസുൽ ഉലമ ആ മഹാനായ സയ്യിദ് അഷ്ഷഹീദ് അലിയുൽ ബക്കരി റളിയല്ലാഹുവിന്റെ മസാറുകളിൽ അവരുടെ ആത്മീയമായ പരിസരത്ത് ഖുർആൻ പാരായണത്തിലും അതേപോലെ തന്നെ ദിക്റുകളിലും മൗറാദുകളിലുമായിട്ട് ജീവിതം കഴിച്ചുകൂട്ടി. പിന്നീട് തന്റെ സ്വന്തം മുസ്താദായ സി എം കുഞ്ഞിമാഹിൻ മുസ്ലിയാർ, സി എം വലിയുള്ളാഹിയുടെ പിതാവായ സി എം കുഞ്ഞിമാഹിൻ മുസ്ലിയാർ, അവരെന്ന് ദർസ് നടത്തുന്നത് കോഴിക്കോട് ജില്ലയിലെ വാവാടാണ്. ആ ദർസ് തന്റെ ശിഷ്യന് വേണ്ടിയിട്ട് ഉസ്താദ് ഒഴിവാക്കി കൊടുത്തു. 100 വിദ്യാർത്ഥികളുള്ള ദർസ് മഹാനായ സി എം കുഞ്ഞിമാഹിൻ മുസ്ലിയാർ തന്റെ ശിഷ്യന് നൽകിയിട്ട് അവര് വയനാട്ടിലേക്ക് കൽപ്പറ്റയിലേക്ക് ദർസ് നടത്താൻ പോയി. തന്റെ മകന് വേണ്ടി പോയ കുട്ടി മുസ്ലിയാർ ആലോചിച്ചു, എന്റെ മകന് വേണ്ടിയാണല്ലോ സി എം കുഞ്ഞിമാഹിൻ മുസ്ലിയാർ തന്റെ ഏറ്റവും പ്രതാപമുള്ള ദർസ് ഉപേക്ഷിച്ചിട്ട് വയനാട്ടിലേക്ക് പോയത്. അത്ര കഷ്ടപ്പാട് എന്റെ മകന് വേണ്ടിയിട്ട് ഉസ്താദ് സഹിക്കണ്ട. അതുകൊണ്ട് ഷെയ്ഖുന ശംസുൽ ഉലമയോട് പറഞ്ഞു, ആ ദർസ് സി എം കുഞ്ഞിമാഹിൻ മുസ്ലിയാർക്ക് തന്നെ തിരിച്ചു കൊടുത്തേക്കു. മഹാനായ സി എം കുഞ്ഞിമാഹിൻ മുസ്ലിയാരെ തന്നെ വാവാട്ട ദർസ് മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമ തിരിച്ചേൽപ്പിച്ചു. അതിനുശേഷം മാടായി പള്ളിയിൽ ദർസേറ്റെടുത്തു. മാടായി പള്ളിയിൽ ദർസേറ്റെടുത്ത് അവിടെ നിന്ന് 40-ാമത്തെ ദിവസം ചില ആശയ പൊരുത്തക്കേടുകൾ അവരുമായിട്ടുണ്ടായപ്പോൾ കാദിയാനിസത്തിനെതിരെ ഈ കാലയളവിൽ മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമ തന്റെ ജീവിതത്തിന്റെ ചെറുപ്പ കാലയളവിൽ തന്നെ കേരളീയ പരിസരത്തിന്റെ ആത്മീയമായ ചുറ്റുപാടുകളെയും അവിടുത്തെ മതകീയമായ പരിസരങ്ങളെയും കൃത്യമായി വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ബിദഅത്തിനെ കുറിച്ച് കൃത്യമായ വിലയിരുത്തലുകൾ നടത്തുന്നുണ്ടായിരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ പ്രസ്ഥാനം ഈ സമുദായത്തിൽ, ഈ കേരളീയ പരിസരത്ത് രൂപപ്പെടാനുണ്ടായിരുന്ന സാഹചര്യം പോലും എന്താണ് എന്ന് ചോദിച്ചാൽ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവിടുത്തെ സഹാബത്ത്, അവിടുത്തെ താബിയുകൾ, നമ്മുടെ മുൻഗാമികളായ അയ്യിമ്മത്തുകൾ പഠിപ്പിക്കാത്ത, നമുക്കിതുവരെ നാളിതുവരെ കേട്ട് പരിചയമില്ലാത്ത പുത്തൻ തൗഹീദുകളും വികലമായ ആദർശവാദങ്ങളുമായി ചില ആളുകൾ രംഗപ്രവേശനം ചെയ്തപ്പോഴാണ്, വഹാബിയൻ മൗദൂദിയൻ കാഴ്ചപ്പാടുകൾ നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ചീഞ്ഞളിഞ്ഞ തൗഹീദിനെ, നജദിയൻ തൗഹീദിനെ ജമാലുദ്ദീൻ അഫ്ഗാനിയുടെയും മുഹമ്മദ് അബ്ദുവിന്റെയും റഷീദ് റിമയുടെയും ആശയങ്ങളെ നമ്മുടെ കേരളീയ പരിസരങ്ങളിലേക്ക്, ഇന്ത്യയിലുള്ള ചുറ്റുപാടുകളിലേക്ക് കെ എം മൗലവിയെ പോലെയുള്ള, വക്കം മൗലവിയെ പോലെയുള്ള ചില ആളുകൾ ആ ആശയങ്ങളെ നമ്മുടെ കേരളത്തിലുള്ള പാരമ്പര്യ സുന്നികളുടെ ഹൃദയങ്ങളിലേക്ക് കുത്തിവെക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ പാരമ്പര്യമായ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ പാതയിൽ നിന്ന് ഇവിടെയുള്ള സാധാരണക്കാരായ മുഅ്മിനീങ്ങളുടെ
ഈമാനിനെ പിഴപ്പിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ബിദ്അത്തിന്റെ പുത്തനാശയക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ആ ബിദ്അത്തിനെ ആ പുത്തനാശയങ്ങളെ ആ മതത്തിന്റെ അകത്തുള്ള അത്തരം കളകളെ പറിച്ചെറിയാൻ വിശുദ്ധമായ ഇസ്ലാമിന്റെ മനോഹാരിതയെ യാതൊരു വിധത്തിലുള്ള കളങ്കവും ഏൽക്കാതെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് വരക്കൽ ബഅലവി മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ മഹാനായ പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അള്ളാഹുവിന്റെ ആരിഫ്യങ്ങളായിരുന്ന മഹാത്മാക്കളായ അള്ളാഹുവിന്റെ വിശുദ്ധമായ വിജ്ഞാനത്തിന്റെ പ്രസരണത്തിന് വേണ്ടി ജീവിതത്തെ മാറ്റിവെച്ച നൂറുകണക്കിന് ഉലമാഇന്റെ നേതൃത്വത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ബിദഅത്തിനെതിരെ പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുന്ന കാലയളവിലാണ് ഷൈഖുനാ ശംസുൽ ഉലമാഇ നവ്വറ അല്ലാഹു മർക്കദ ബാഖിയാത്തിൽ നിന്ന് തിരിച്ചു വരുന്നതും അവരുടെ അധ്യാപന ജീവിതം ആരംഭിക്കുന്നതും മാടായി പള്ളിയിൽ നിന്ന് അവർ പിന്നീട് 14 വർഷത്തോളം തളിപ്പറമ്പിലെ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലെ കുവ്വത്തുൽ ഇസ്ലാം എന്ന് പറയുന്ന സ്ഥാപനത്തിൽ അവിടെ പ്രധാന മുദരിസായി ജോലി ചെയ്യുകയും അവിടെ വെച്ചാണ് മഹാനായ സി എം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹി ഷൈഖുനാ ശംസുൽ ഉലമയുടെ ശിഷ്യനാണെന്ന് മാത്രമല്ല തന്റെ സ്വന്തം ഗുരുവായ സി എം കുഞ്ഞിമാഹിൻ മുസ്ലിയാരുടെ മകനുമാണ് ഷൈഖുനാ ശംസുൽ ഉലമയുടെ ശിഷ്യനാണ് സി എം വലിയുല്ലാഹി അതേസമയം തന്റെ ഉസ്താദിന്റെ മകനുമാണ് ആ ശിഷ്യത്വം ഉണ്ടായത് ഷൈഖുനാ ശംസുൽ ഉലമയുടെ ദറസിൽ മഹാനായ സി എം വലിയുല്ലാഹി പഠിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലെ കൂവത്തിൽ വെച്ചുകൊണ്ടാണ് 14 വർഷത്തോളം അവിടെ അധ്യാപനം നടത്തിയതിന്റെ ശേഷം മഹാനായ ഷൈഖുനാ ശംസുൽ ഉലമ താനൂർ ദാറുൽ ഇസ്ലാഹുസ്സുലൂമിൽ ഏതാണ്ട് 100 വർഷത്തോളം പഴക്കമുള്ള മതകലാലയമാണ് അതിന്റെ 100ാം വാർഷികം ഈ അടുത്ത് കൊണ്ടാടിയിട്ടേ ഉള്ളൂ താനൂർ ഇസ്ലാഹുൽ ഉലൂമിൽ മഹാനായ ഷൈഖുനാ ശംസുൽ ഉലമ ജോലി ഏറ്റെടുത്തു അവിടെ ജോലി ഏറ്റെടുക്കാനുള്ള കാരണം പോലും പറയുന്നത് റൗള എന്ന് പറയുന്ന ഷാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കിതാബ് റൗളത്തു ത്വാലിബീൻ ഇന്നത്തെ രീതിയിൽ പ്രസാധനങ്ങളൊന്നും വികാസം പ്രാപിച്ചിട്ടില്ലാത്ത സൗകര്യങ്ങളില്ലാത്ത കാലത്ത് അപൂർവമായി മാത്രമേ റൗള എവിടെയെങ്കിലും ഉണ്ടാവുകയുള്ളൂ ആ റൗള മുത്താല ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടെയാണ് റൗളയുടെ ഒരു കോപ്പി താനൂർ ഇസ്ലാഹുൽ ഉലൂമിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് മഹാനായ ഷൈഖുനാ ശംസുൽ ഉലമ അറിവിനോടുള്ള തന്റെ ഒടുങ്ങാത്ത അഭിവാജ്ഞയുമായിട്ട് ദാറുൽ ഇസ്ലാഹിൽ താനൂർ ദാറുൽ ഇസ്ലാഹിൽ അധ്യാപനം നടത്തുന്നത് അങ്ങനെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ദർസുകളിൽ നടത്തി അധ്യാപനം നടത്തി 1962 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ കേരളത്തിൽ തന്നെ മതബിരുദം നൽകുന്ന ഒരു സ്ഥാപനം നമുക്ക് എന്തുകൊണ്ട് സ്ഥാപിച്ചുകൂടാ സാധാരണഗതിയിൽ ഒരു മതബിരുദം നേടണമെങ്കിൽ അത് വെല്ലൂർ ബാഖിയാത്തിൽ സ്വാലിഹാത്തിലേക്ക് പോകേണ്ട സാഹചര്യമാണുള്ളത് അത് പലപ്പോഴും യാത്രാ പ്രയാസങ്ങളും മറ്റു രീതിയിലുള്ള പ്രതിസന്ധികളും കാരണത്താൽ പലർക്കും പ്രാപ്യമല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ 1960കളിലാണ് സമസ്ത കേരള ജംഇയ്യൽ ഉലമ സ്വന്തമായിട്ട് ഒരു ബിരുദം നൽകുന്ന സ്ഥാപനത്തെ കുറിച്ച് ആലോചിക്കുന്നത് അങ്ങനെ മഹാനായ കറാച്ചി ബാപ്പു ഹാജി എന്ന പേരിൽ അറിയപ്പെട്ട ബാപ്പു ഹാജിയുടെ നേതൃത്വത്തിൽ മഹാനായ ഷൈഖുനാ ശംസുൽ ഉലമയുടെ നേതൃത്വത്തിൽ ബഹാനപ്പെട്ട സയ്യിദ് ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ നേതൃത്വത്തിൽ മഹത്തായ പട്ടിക്കാട് ജാമിയാനൂരിയ പടുത്തുയർത്തുന്നത് ഷൈഖുനാ ശംസുൽ ഉലമ ഏതാണ്ട് 15 വർഷത്തോളം 1.5 പതിറ്റാണ്ട് കാലത്തോളം മഹാനായ ഷൈഖുനാ ശംസുൽ ഉലമ പട്ടിക്കാട് ജാമിയാനൂരിയയിൽ പ്രിൻസിപ്പളായി അവിടുത്തെ പ്രധാനപ്പെട്ട ഉസ്താദായി സേവനം ചെയ്തു ഈ വൈജ്ഞാനികമായ മുന്നേറ്റങ്ങൾ നടത്തുമ്പോഴെല്ലാം നമ്മുടെ കേരളീയ പരിസരത്ത് അല്ലെങ്കിൽ അതിന്റെ പരിസരങ്ങളിലുള്ള നിങ്ങളുടെ കർണാടക പോലെയുള്ള സ്റ്റേറ്റുകളിലുള്ള ആത്മീയമായ വിഷയങ്ങളിൽ ഉണ്ടാകുന്ന വിള്ളലുകളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്താൻ മഹാനായ ഷൈഖുനാ ശംസുൽ ഉലമ വളരെ കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്തിയിരുന്നു എന്നാണ് പൂനൂർ സംവാദം നടന്നു കുറ്റ്യാടി സംവാദം നടന്നു അതേപോലെ നടക്കാവ് സംവാദം നടന്നു ഏതൊക്കെ ബിദ്അത്തിന്റെ പാർട്ടികളാണ് രംഗപ്രവേശനം ചെയ്തത് ഒരു ഭാഗത്ത് വഹാബി സംഘടന വന്നു വേറൊരു ഭാഗത്ത് മൗദൂദി സംഘടന വന്നു വേറൊരു ഭാഗത്ത് ചേകന്നൂരി സംഘടന വന്നു വേറൊരു ഭാഗത്ത് തബ്ലീഗ് ജമാഅത്ത് കടന്നു വന്നു വേറൊരു ഭാഗത്ത് കാദിയാനികൾ കടന്നു വന്നു വേറൊരു ഭാഗത്ത് കള്ളത്വരീഖത്ത് വാദികളായിട്ട് ശംസിയ ത്വരീഖത്ത് കടന്നു വന്നു വേറൊരു ഭാഗത്ത് നൂരിഷാ ത്വരീഖത്ത് കടന്നു വന്നു മതത്തിന്റെ പുറത്തു നിന്ന് ക്രൈസ്തവ ലോബികളുടെ ഭാഗത്തു നിന്ന് മർക്കസുൽ ബിഷാറ എന്ന് പറയുന്ന ഒരു പ്രത്യേക സംഘം ഉണ്ടാക്കിയിട്ട് മഞ്ചേരിയുടെ പരിസരങ്ങളിൽ വലിയ രീതിയിൽ മതപരിവർത്തനത്തിലുള്ള ആക്കം കൂട്ടി
ദരിദ്രന് മാരായ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ദരിദ്രന് മാരിൽ ദരിദ്രന് മാരായ കുടുംബങ്ങളിലേക്ക് ദുർബോധനം നടത്തിയിട്ട് എത്രയോ കുടുംബങ്ങളെ മതപരിവർത്തനം ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. ഈ പ്രതിസന്ധികളിലെല്ലാം ഈ പ്രതിസന്ധികളിലെല്ലാം വിശുദ്ധമായ ഇസ്ലാമിന്റെ വൈജയന്തി ഒരാൾക്കും നശിപ്പിക്കാൻ കഴിയാത്ത വിധം സ്ഥായിയോടുകൂടെ നിലനിർത്താൻ വേണ്ടി പോരാടിയ ഒരേ ഒരാൾ മഹാനായ ശൈഖുന ശംസുൽ ഉലമ. ഒരു ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ ഭാവങ്ങൾ, വ്യത്യസ്തങ്ങളായ നിയോഗങ്ങൾ, ഒരു വീഴ്ചയുമില്ലാതെ ഈ ഉമ്മത്തിന്റെ ആത്മീയമായ ഔന്നിത്യത്തിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ വിനിയോഗിക്കുകയായിരുന്നു. കാദിയാനികളുമായിട്ട് നിരന്തരമായ സംവാദങ്ങൾ നടന്നു, വഹാബികളുമായിട്ട് സംവാദങ്ങൾ നടന്നു, അതേപോലെ തന്നെ മൗദൂദികളുമായി ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് സംവാദങ്ങൾ നടന്നു. വ്യത്യസ്തങ്ങളായ പിഴച്ച തരീഖത്തുകളുടെ പൊള്ളത്തരങ്ങളെ മുസ്ലിം ഉമ്മത്തിന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ മഹാമനീഷി അഹോരാത്രം പരിശ്രമിച്ചു. അതേ സന്ദർഭത്തിൽ വൈജ്ഞാനികമായ ഇടപെടലുകൾ നടത്തി പരിശുദ്ധ ആളുകൾക്ക് ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കി കൊടുത്തു. ഈ ആൾക്കൂട്ടത്തിൽ ജീവിക്കുന്നതിന്റെ ഇടയിൽ, നിരന്തരമായി കോടതികൾ കയറി ഇറങ്ങുന്നതിന്റെ ഇടയിൽ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കെതിരെ കോടതികളിൽ കേസുകൾ വരുമ്പോൾ, അന്നത്തെ കാലത്ത് വക്കീലില്ലാതെ തന്നെ വാദിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ, കോടതി മുറികളിൽ അന്ന് നാടിനെ അത്ഭുതപ്പെടുത്തിയ മഹാനായ ശൈഖുന ശംസുൽ ഉലമയുടെ മനോഹരമായ വാദപ്രതിവാദങ്ങൾ തന്റെ ന്യായം വിശുദ്ധമായ ഇസ്ലാമിന്റെ കൃത്യമായ തത്വസംഹിതകളെ സമൂഹത്തിന് ബോധ്യപ്പെടുത്തുന്ന, നീതിക്ക് വേണ്ടിയുള്ള ശബ്ദമുയർത്തുന്ന ഒരു അഭിഭാഷകന്റെ റോളിൽ പോലും ശൈഖുന ശംസുൽ ഉലമയുടെ ഇടപെടലുകൾ ഉണ്ടായി. അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ സമൂഹത്തോട് ചേർന്ന് നിന്ന് ജീവിക്കുമ്പോഴും ആത്മീയമായി ആ ആത്മീയമായ ലോകത്ത് അള്ളാഹുവിന്റെ ആരിഫും വലിയുമായി ജീവിക്കാൻ മഹാനവർക്ക് സാധിച്ചു എന്നാണ്. ഈ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ ജീവിക്കുമ്പോഴും ആത്മീയമായി തന്റേതായ ഒരു ഹൽവത്തിനെ ശൈഖുന ശംസുൽ ഉലമ രൂപപ്പെടുത്തിയെടുത്തു. ദിവസവും മദക്കാറുകളിലായി കഴിയുന്ന ജീവിതം, ഇശാ മഗ്രിബിന്റെ ഇടയിൽ മറ്റൊരാളുമായിട്ട് ഇടപെടാത്ത ജീവിതം, മഹദിയായ അവിടുത്തെ സ്വന്തം ഭാര്യയായ ഫാത്തിമ എന്നിവര് തന്നെ പറയുന്നുണ്ട്, 1991 അവരോട് മഹാനായ ശൈഖുന ശംസുൽ ഉലമയുടെ ശിഷ്യന്മാർ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ അരികിൽ വന്നിട്ട് റസൂലുള്ളാഹിന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുന്ന സഹാബത്തിനോട് ആയിഷത്തു സിദ്ദീഖ പറയുന്നത് പോലെ മഹദിയായ ഫാത്തിമ എന്നവര് മഹാനായ ശൈഖുന ശംസുൽ ഉലമയെ കുറിച്ച് ചോദിച്ചപ്പോ, കഴിഞ്ഞ 25 വർഷമായി ഏത് തിരക്കുകൾ ഉണ്ടായാലും, ഉറങ്ങാൻ എത്ര നേരം വൈകിയാലും സൂറത്തുൽ അൻആം പാരായണം ചെയ്താൽ, സൂറത്തുൽ അൻആമും അതേപോലെ തന്നെ സൂറത്തു ആലി ഇമ്രാനും എല്ലാ ദിവസവും മുടങ്ങാതെ സുബഹിയുടെ മുമ്പായി മഹാനായ ശൈഖുന ശംസുൽ ഉലമ ഓതി തീർക്കാറുണ്ടായിരുന്നു. ഒറ്റ മാസം കൊണ്ട് വിശുദ്ധമായ ഖുർആൻ ഹാഫിളായ മഹാനായ ശൈഖുന ശംസുൽ ഉലമ ഈ നവറല്ലാഹു മർക്കദ തന്റെ ജീവിതത്തെ മുഴുവനും അള്ളാഹുവിന്റെ വിശുദ്ധമായ വിജ്ഞാനത്തിന് വേണ്ടി, ഈ പരിശുദ്ധമായ ഉമ്മത്തിന്റെ ആദർശത്തിന് വേണ്ടി നൽകി. 1985 ഷാബാനോ കേസ് വന്നപ്പോൾ, ശരീഅത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ, ഏക സിവിൽ കോഡിന്റെ തിട്ടൂരവുമായിട്ട് അധികാരവർഗം മുന്നിട്ട് വന്നപ്പോൾ, അവർക്കെതിരെയും മഹാനായ ശൈഖുന ശംസുൽ ഉലമ ഈ രാജ്യത്തിന്റെ അഖണ്ഡതയെ കാത്തു സൂക്ഷിച്ചുകൊണ്ട്, ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ കാത്തു സൂക്ഷിച്ചുകൊണ്ട്, ഈ രാജ്യത്തിന്റെ ജനാധിപത്യമായ മൂല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട്, മുസ്ലിം സമുദായത്തിന് ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് കൃത്യമായ ഇടപെടലുകൾ നടത്താൻ ശൈഖുന ശംസുൽ ഉലമക്ക് സാധിച്ചു. അവസാനം തന്റെ ഒരു പുരുഷായുസ് മുഴുവൻ, ഞാൻ സുദീർഘമാക്കുന്നില്ല, ഞാൻ ചുരുക്കുകയാണ്, തന്റെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന ആത്മീയ വൈജ്ഞാനിക സംഭാവനകളെല്ലാം നൽകി മഹാനായ ശൈഖുന ശംസുൽ ഉലമ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സാഹചര്യം, അതുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനുഭാവൻ തന്റെ 82 വയസ്സിൽ കോഴിക്കോട്ടെ ഫാത്തിമ ഹോസ്പിറ്റലിൽ രോഗാതുരനായി കിടക്കുന്ന വേളയിൽ മഹാനായ ശൈഖുന ശംസുൽ ഉലമ വെള്ളിയാഴ്ച രാവോടടുക്കുന്ന വേളയിൽ അവിടുത്തെ സക്കറാത്തിന്റെ ഘട്ടമെത്തിയപ്പോൾ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചുകൊള്ളൂ എന്ന അവസാനത്തെ വാക്ക് പറയുമ്പോൾ, മഹാനായ അസ്ഹരി തങ്ങൾ തന്റെ സാന്നിധ്യത്തിലുണ്ട്, തന്റെ പ്രിയപ്പെട്ടവര് തന്റെ സാന്നിധ്യത്തിലുണ്ട്, അവരുടെ സാന്നിധ്യത്തിൽ വെച്ച് അവസാനം തന്റെ മൗത്തോടടുക്കുന്ന വേളയിൽ സുബഹിബാങ്ക് മുഴങ്ങുമ്പോൾ കോഴിക്കോട്ടെ ഫാത്തിമ ഹോസ്പിറ്റലിന്റെ പരിസരത്തുള്ള പള്ളി മിനാരങ്ങളിൽ നിന്ന്
തിങ്കളായി പ്രഭാതത്തിലെ സുബഹ് ബാങ്ക് മുഴങ്ങുമ്പോൾ മുഅദ്ദിൻ അവസാനമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിന്റെ മുമ്പ് ബാങ്ക് മുഴങ്ങി തീരുന്നതിന്റെ മുമ്പ് സൂറത്ത് യാസീൻ തന്റെ അരികിൽ വെച്ച് പാരായണം ചെയ്ത് പൂർത്തീകരിച്ച് ബാങ്കിന്റെ അവസാനം മുഅദ്ദിൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ തന്റെ അവസാനത്തെ വചനമായി ഒരായുഷ്കാലം മുഴുവൻ അല്ലാഹുവിന്റെ ത്വാഅത്തിലായി സമർപ്പിച്ച് തന്റെ നാവ് കൊണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ദിനരാത്രങ്ങളിൽ നിരന്തരമായി ഉരുവിട്ടുകൊണ്ടേയിരുന്ന ആ മഹത്തായ തഹ്ലീലിന്റെ വചനത്തെ ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനപരമായ താളത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് തന്റെ കൈകൾ കെട്ടി കാലുകൾ അടുക്കി വെച്ചു ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ മഹാനായ ശൈഖുന ശംസുൽ ഉലമായി നവ്വറല്ലാഹു മർക്കദ. എന്റെ പ്രിയപ്പെട്ടവരെ, തുറന്നു വെച്ച പുസ്തകം പോലെ മഹാനുഭാവന്റെ ജീവിതം നമ്മുടെ മുന്നിലുണ്ട്. അവരവരുടെ ആയുഷ്കാലത്തെ ചെലവഴിച്ചത് കുടുംബത്തിന് വേണ്ടിയിട്ടല്ല, വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. സ്വന്തമായിട്ട് ജീവിക്കാൻ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടായിരുന്നു. ഭാര്യയായ ഫാത്തിമക്ക് മാത്രം 12 ഏക്കർ നെൽപ്പാടങ്ങൾ ഉണ്ടായിരുന്നു. 12 ഏക്കറോളം നെൽപ്പാടം സ്വന്തം ഭാര്യയുടെ പേരിലുണ്ടായിരുന്നു. സുഭിക്ഷമായി ജീവിക്കാനുള്ള സാമ്പത്തികമായ സ്ഥിതി ഉണ്ടായിരുന്നു. എന്നിട്ടും ഒരു കയ്യിൽ മുണ്ടെടുത്ത് അതിമനോഹരമായ തലയെടുപ്പുള്ള തലപ്പാവ് ധരിച്ച് ഒരു ഷാള് തന്റെ തോളിലൂടെ ഇട്ട് ഒരു നീളക്കുപ്പായം ധരിച്ച് രാത്രിക്ക് രാത്രി പകലെന്നോ രാവെന്നോ വ്യത്യാസമില്ലാതെ ഈ നാടിന്റെ തെരുവീതികളിലൂടെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് കെട്ടിപ്പടുക്കാൻ ബിദ്അത്തിന്റെ കരിനാഗങ്ങളുടെ മുന്നിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ധീരശബ്ദമായി മാറാൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ വിജ്ഞാനത്തിന്റെ തെളിച്ചത്തെ അതിന്റെ പൂർണ്ണമായ ശോഭയോടുകൂടെ ആയിരക്കണക്കിന് പണ്ഡിതന്മാരുടെ ഹൃദയത്തിലേക്ക് പകർന്നു കൊടുക്കാൻ മഹാനായ ശൈഖുന ശംസുൽ ഉലമ തന്റെ ഒരായുഷ്കാലത്തെ സമർപ്പിക്കുകയായിരുന്നു. അവര് ചേർത്തിപ്പിടിച്ച പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. 1950 മുതൽ 1996 വിട പറയുന്നത് വരെയുള്ള നീണ്ട 4.5 പതിറ്റാണ്ട് കാലഘട്ടത്തോളം മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഐതിഹാസികമായ നേതൃത്വം നൽകി. ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ നിലപാടുകൾ ആരാണ് പ്രായോഗികവൽക്കരിച്ചത് എന്ന് ചോദിച്ചാൽ 1926 രൂപീകൃതമായ മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഭരണഘടനയെ അതിന്റെ നിലപാടുകളെ തന്റെ ജീവിതത്തിലൂടെ പ്രായോഗികവൽക്കരിച്ച് നമുക്ക് കാണിച്ചു തന്നതിന്റെ ശേഷമാണ് ശൈഖുന ശംസുൽ ഉലമ ഈ ലോകത്തോട് വിട പറഞ്ഞത്. അമാനത്ത് പോലെ നമ്മളെ ഏൽപ്പിച്ച ഈ മഹത്തായ പ്രസ്ഥാനത്തെ ഇതിന്റെ ധ്വജവാഹകരായി ഖിയാമത്ത് നാൾ വരെ നമ്മുടെ നാട്ടിൽ നമ്മുടെ തലമുറകൾ ഉണ്ടാകണം. ആരൊക്കെ എന്തൊക്കെ അപശബ്ദങ്ങൾ ഉണ്ടാക്കിയാലും ആരെല്ലാം ഈ പ്രസ്ഥാനത്തിന്റെ വേരറുക്കാൻ ശ്രമിച്ചാലും ആരൊക്കെ ഇതിന് പിഴുതെടുക്കാൻ ശ്രമിച്ചാലും ഒരു ശക്തിയുടെ മുന്നിലും മടിയറവ് പറയാതെ അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ പരിച്ഛേദമായ അതിന്റെ പര്യായമായ മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഓരം ചേർന്ന് നിന്നുകൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅയ്ക്ക് വേണ്ടി ജീവിച്ചു മരിക്കാൻ പടച്ചിറപ്പ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനുഭാവന്റെ കൂടെ ആ കേരളം ഇന്നേക്ക് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും യുഗപ്രഭാവനായ ആ മഹാമനീഷിയുടെ കൂടെ നാളെ ജന്നത്തുൽ നഈമിലും അല്ലാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടട്ടെ. നമ്മുടെ ഉസ്താദുമാരെ ഒരുമിച്ച് കൂട്ടട്ടെ. നമ്മുടെ മാതാപിതാക്കളെ ഒരുമിച്ച് കൂട്ടട്ടെ. അവരുടെ ഓർമ്മയുടെ ഓരത്ത് ഈ രാത്രിയിൽ ബെൽത്തങ്ങാടി ദാറുസലാമിന്റെ തിരുമുറ്റത്ത് നമ്മൾ സംഗമിക്കുമ്പോൾ ഇത് നമ്മുടെ ദോഷം പൊറുക്കപ്പെടാനുള്ള കാരണമായി തീരട്ടെ. നമ്മുടെ ഉസ്താദുമാരുടെ കൂടെ മഹാനുഭാവന്റെ കൂടെ നാളെ അല്ലാഹു ജന്നത്തുൽ നഈമിൽ ഭാവികളായ സാധുക്കളായ നമ്മളെയും ചേർക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ സന്തോഷങ്ങളും രേഖപ്പെടുത്തി വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.